ഹലോ ഹലോ ഹലോ. ഹലോ, ഞാൻ നിങ്ങളെ ഫാൻ ഫാനാണോ? ഞാൻ നിങ്ങളെ ബുദ്ധിമുട്ടിക്കുകയല്ല, നിങ്ങളെ അപ്രീഷിയേറ്റ് ചെയ്യാനാണ് വിളിക്കുന്നത്. ആ, അത് നല്ല ഫാനാണ് നിങ്ങളെ അഭിപ്രായവും, പിന്നെ നിങ്ങളെ റിലീജിയസ് ആ വീഡിയോസ് അതിനോടെല്ലാം എനിക്ക് നല്ല അഭിപ്രായമാണ് ഉള്ളത്. അതുകൊണ്ട് ഞാൻ നിങ്ങളെ സബ്സ്ക്രൈബ് ചെയ്ത്, പിന്നെ എല്ലാ വീഡിയോ നിങ്ങൾ നോക്കാത്ത വീഡിയോ ഇല്ല. മാത്ര ഇപ്പോ നിങ്ങളെ ഭാവിയിൽ ഇത്ര നല്ല വിവരമുള്ള ആൾ ഈ ഹോമിയോപ്പത്തിയെ പറ്റി ഇത്ര മോശമായിട്ട് പറയുമ്പോൾ എനിക്കത് കേൾക്കാൻ പറ്റുന്നില്ല. നിങ്ങൾ അതുകൊണ്ടാണ് ഹോമിയോ ഞാൻ ഡോക്ടറാണോ? ആയിരുന്നു ഞാൻ അതിൽ ആയിരുന്നു. ഗവേഷണമാണ് ചെയ്തത്. ഞാൻ വലിയ ഹോമിയോ ഡിഗ്രി ഉള്ള ആളല്ല, ആ ആ ഞാൻ ഭയങ്കരമായിട്ട് ഗവേഷണം ചെയ്തു ഇടീ ഗവേഷണം എന്ന് പറയുമ്പോൾ എന്ത് ലോകത്തും ഗവേഷണം ലോക. ചെയ്തേ? ഹലോ, ആ എന്ത് ഗവേഷണം ചെയ്തത്? അതിന്റെ നിങ്ങൾ പറയുന്നല്ലേ അതിനൊരു മെക്കാനിസം ഇല്ലാന്ന്. ആ ആ മെക്കാനിസം ഞാൻ കണ്ടുപിടിച്ചു, ആ എന്താണ് ഞാനത് മെക്കാനിസം? സ്ഥാപിച്ചു. ആ നിങ്ങൾ ഈ ത്രീ ഡൈമെൻഷനൽ സ്പേസ് എന്ന് പറയുന്ന കേട്ട്, യൂക്ലിഡിയൻ സ്പേസ്, ആ അതിൽ മൂന്ന് ഡൈമെൻഷൻസേ ഉള്ളൂ. മാത്രം ഓ ഈ ഓ മൾട്ടി കേട്ടില്ല കേട്ടില്ല. ഡൈമെൻഷനൽ സ്പേസ്, ഹിൽബർട്ട് സ്പേസ് എന്നുള്ള ഒരു സ്പേസ് ഉണ്ട്. ആ ആ അപ്പോ നമ്മൾ ഈ ഹോമിയോപ്പത്തി മെറ്റീരിയൽ മെഡിക്കൽ കംപ്ലീറ്റ് മൊത്തം എല്ലാ മെഡിസിൻസും ആ ആ ഹിൽബർട്ട് സ്പേസിന്, ഒരു ഹിൽബർട്ട് സ്പേസിന്റെ അംഗങ്ങളാണ്. അപ്പൊ അതിന് തുല്യമായ അതിന് മാച്ചിങ് അസുഖങ്ങൾ ഒരു ഐസോമോർഫിക് ഹിൽബർട്ട് സ്പേസ് ആണ്. ഞാൻ അതിന് ഇക്വേഷൻ കണ്ടുപിടിച്ചു ഹോമിയോപ്പത്തി, ആർസനിക് ആൽ ഡോട്ട് ബെലഡോണ എന്ന് പറഞ്ഞാൽ ഡോട്ട് പ്രോഡക്റ്റ് ഹിൽബർട്ട് സ്പേസിൽ എങ്ങനെയെന്ന് പറഞ്ഞാൽ മൾട്ടി ഡൈമെൻഷണൽ സ്പേസ് ആകുമ്പോൾ എല്ലാ വെക്ടേഴ്സും ഒരു വെക്ടറിന് പിന്നെ ഒരു വെക്ടർ 90 ഡിഗ്രീസ് ആണ്. ഓക്കെ. നമുക്ക് മൂന്ന് 90 ഡിഗ്രി വെക്ടർ മൂന്നല്ലാതെ ഒരു ത്രീ ഡൈമെൻഷണൽ സ്പേസിൽ, നമ്മളിപ്പോ കാണുന്ന ആക്ച്വൽ റിയൽ സ്പേസിൽ മൂന്നേ വെക്ടേഴ്സ് പാടുള്ളൂ. അതിനേക്കാൾ കൂടുതൽ നമുക്ക് ഇമാജിൻ ചെയ്യാൻ പറ്റൂല. 90 ഡിഗ്രീന്റെ അതിലെ കുറവുള്ളത് എത്ര വേണമെങ്കാവാം, 90 ഡിഗ്രി വെക്ടേഴ്സ് മൂന്നേ പാടുള്ളൂ. ഹിൽബർട്ട് സ്പേസിൽ അങ്ങനെയല്ല, ഒരു ഒരു പാർട്ടിക്കിളിന് മൾട്ടി അതിന്റെ എല്ലാ ഇത് ഇത് ഒബ്സർവേബിൾസിനെ ഡേവിഡ് ഹിൽബർട്ട് എന്നുള്ള 19th century മാത്തമാറ്റീഷ്യന് എല്ലാ ഒബ്സർവേബിൾസിനെ ഓരോ ഒബ്സർവേബിൾ ഒരു ഡൈമെൻഷൻ ആയിട്ട് കണക്ക് വെക്കാൻ കൂട്ടിയാൽ മൾട്ടി ന്യൂമറസ് ഡൈമെൻഷനിലുള്ള, മൂന്ന് ഡൈമെൻഷൻ അല്ല ന്യൂമറസ് ഡൈമെൻഷനിലുള്ള ഒരു സ്പേസ്. അപ്പോ ഓരോ പാർട്ടിക്കിളിന്റെ ഓരോ സ്ഥിതിയും ഒരു സ്ഥിതി വിശേഷവും എന്ന് പറഞ്ഞാൽ സ്റ്റേറ്റ്സ് ആണ്, ഐജൻ സ്റ്റേറ്റ്സ് എന്നാണ് അതിന് പേര്. ഓരോ ഐജൻ സ്റ്റേറ്റും ഈ ഹിൽബർട്ട് സ്പേസിൽ, ഓരോ ഐജൻ സ്റ്റേറ്റും ബാക്കി എല്ലാ ഐജൻ സ്റ്റേറ്റിനും ഓർത്തോഗോണൽ, ഓർത്തോഗോണൽ എന്ന് പറഞ്ഞാൽ 90 ഡിഗ്രിക്കാ പറയുന്നത്. അത് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് വിഷ്വലൈസ് ചെയ്യാൻ പറ്റില്ല. ത്രീ ഡൈമെൻഷണൽ സ്പേസിൽ ഉള്ളത് പോലെ നമുക്ക് പിക്ചറിൽ കാണിക്കാനോ ഡയഗ്രാമാറ്റിക് റെപ്രസെന്റേഷനോ വിഷ്വലൈസ് ചെയ്യാനോ പറ്റില്ല. നമുക്ക് മാത്തമാറ്റിക്സിൽ പറയാൻ പറ്റൂ, ഈ കൊസൈൻ ഓഫ് ഒരു ആംഗിളിന്റെ കൊസൈൻ എന്ന് കേട്ടിട്ടില്ല, കോസ് 90 സീറോ ആണ്. അപ്പൊ ഹിൽബർട്ട് ഈ കോസ് 90, ഈ ഡോട്ട് പ്രോഡക്റ്റ് എന്നുള്ളത് കൊസൈൻ ഓഫ് ദ ആംഗിൾ ആണ്. ആ ആംഗിളിന്റെ കൊസൈൻ കണ്ടുപിടിക്കാൻ ഡോട്ട് പ്രോഡക്റ്റ് അല്ല, ഒരു വെക്ടർ ഒരു എ ബി സി എന്നുള്ള വെക്ടർ, പിന്നെ ഒരു വെക്ടർ അത് മാറിട്ടാകുമ്പോ ഇത് എക്സ് വൈ സെഡ് ആണ് ഉണ്ടെങ്കിൽ എ ഇൻടു എക്സ് പ്ലസ് ബി ഇൻടു വൈ പ്ലസ് സി ഇൻടു സെഡ് ഇങ്ങനെ ചെയ്താൽ അതിന് ഡോട്ട് പ്രോഡക്റ്റ് എന്നാ പറയുന്നത്. അതേപോലെ നമുക്ക് ഈ എല്ലാ ഈ സിംറ്റംസിനെ, ഓരോ സിംറ്റംസിനെ ആർസനിക് ആൽബിന്റെ ബെലഡോണ എടുക്കാം, എടുത്തിട്ട് എല്ലാ സിംറ്റംസിനെ നമ്മൾ ഓരോ വെക്ടറിന്റെ ഓരോ മെഷർമെന്റ് ആയിട്ട് എടുത്താൽ യൂണിറ്റ്, ഈ ഹിൽബർട്ട് സ്പേസിൽ യൂണിറ്റ് വെക്ടറേ പാടുള്ളൂ, ഓരോ എല്ലാ വെക്ടറിന്റെ മെഷർമെന്റ് ഒന്നാണ്. ഇത് നിങ്ങൾ എവിടെയെങ്കിലും പബ്ലിഷ് ചെയ്തിട്ടുണ്ടോ? ഇല്ല, ഞാൻ ഞാൻ നിങ്ങൾക്ക് അതിന്റെ ഒരു ഇത് മാത്തമാറ്റിക്സിന്റെ ഫോർമുല അയച്ചു കൊടുക്കാം. അപ്പൊ ഈ ഇത് യൂണിറ്റ് അത് നമുക്ക് വെക്റ്റർ ആകുമ്പോൾ വിശദമായിട്ട് ഇതിന്റെ പിന്നീട് എപ്പോഴെങ്കിലും സംസാരിക്കാം. ഞാൻ ഒരു ജോലിയിലാണ്. അല്ല, ഒരേ മിനിറ്റ്, ഒറ്റ മിനിറ്റ്. അപ്പൊ നമ്മൾ ആർസനിക് ആൽബ് ഡോട്ട് ബെലഡോണ ഇടുമ്പോ കോസ് 90 വരൂ പറഞ്ഞാൽ, ഓരോ അങ്ങനെ ഏത് റെമിഡി എടുത്താലും, രണ്ട് റെമിഡി എടുത്താലും അതിനെ വെക്ടറൈസ് ചെയ്തിട്ട് അതിന്റെ ഡോട്ട് പ്രോഡക്റ്റ് കണ്ടുപിടിക്കുമ്പോൾ കോസ് 90 എന്ന് പറഞ്ഞപ്പോ സീറോ എന്ന് പറഞ്ഞ സീറോ കിട്ടും അതിന്റെ ഉത്തരം. സീറോ എന്ന് പറഞ്ഞാൽ കോസൈൻ ഓഫ് 90. മൊബൈൽ ഫോൺ 30 യുടെ വെക്ടർ ഏതാണ്?
മൊബൈൽ ഫോൺ തട്ടിയാ? അങ്ങനെ ഒന്നുമില്ലല്ലോ, അങ്ങനെ ഇത് മരുന്നുണ്ടല്ലോ. ക്വാണ്ടം മെക്കാനിക്സ്. അപ്പോ ഹോമിയോപ്പതി ക്വാണ്ടം മെക്കാനിക്സിന്റെ അല്ല ഹൈലി ഈ സ്റ്റേറ്റ്സ് ആണ്. മൊബൈൽ അല്ല, നിങ്ങൾ ഈ ആർസെനിക്കം ഡോട്ട് ബെലഡോണ എന്ന് പറഞ്ഞ പോലെ ആർസെനിക് ആൽബ ഡോട്ട് ബെലഡോൺ. ഈ മൊബൈൽ ഫോൺ 30, മൊബൈൽ ഫോൺ എന്ന് പറഞ്ഞിട്ട് ഒരു മെഡിസിൻ ഉണ്ട്, അതിൻ്റെ ഏതാണ്? ഇല്ല അങ്ങനത്തെ ഇല്ല, ഞാൻ വിശ്വാസമില്ല, ഞാൻ ക്ലാസിക്കൽ ആണ്, പഴയ കാലത്ത് പിന്നെ നിങ്ങൾ വിശ്വാസമില്ല എന്ന് പറഞ്ഞ എങ്ങനെ ശരിയാവുക? അങ്ങനല്ലേ, നിങ്ങളുടെ ഇതിൽ വിശ്വാസമില്ലാത്ത വേറെ ഹോമിയോ ഡോക്ടർമാർ ഇവിടെ ഇല്ലേ? അപ്പൊ നിങ്ങൾ അതെങ്ങനെ ഗിബ്സ്, ശരിയാവുക? അത് മൊത്തത്തിൽ ലോകത്തിലുള്ള എല്ലാം ഇതെല്ലാം ഹോമിയോപ്പതി അവര് കപടശാസ്ത്രം എന്ന് പറയാൻ പറ്റും നിങ്ങളിൽ. ഇത് ഒരു പിന്നെ ട്രൈവിയൽ അല്ല, ട്രൈവിയൽ എന്ന് പറഞ്ഞാൽ അപ്പൊ നിങ്ങൾ പറയൂ, ആർസെനിക്കത്തിന്റെ വെക്ടർ ബെലഡോണയാണ് എന്ന് പറഞ്ഞ പോലെ അല്ല, മൊബൈൽ ഫോൺ ആർസെനിക് 30 എന്ന് ആൽബ പറയുന്ന, ഡോട്ട്, മൊബൈൽ ഫോൺ 30 എന്ന് പറയുന്ന മരുന്നിന്റെ വെക്ടർ ഏതാണ്? അത് ഗിബ്സൺ മില്ലറിന്റെ ഇതിൽ ഇല്ലല്ലോ, ഇത് ഇല്ലാത്തത്, അത് ഹോമിയോ അല്ലേ? ഈ റെമഡി റിലേഷൻഷിപ്പ് ടേബിളിൽ ഇല്ലല്ലോ. അതുകൊണ്ടാണോ? അങ്ങനെ മണ്ടത്തറ കുറെ ഉണ്ട് ഹോമിയോപ്പതിയിൽ, ഞാൻ പറയുന്നില്ല, ഞാൻ അതിനോട് വേറൊരു ഹോമിയോപ്പതി പറഞ്ഞു, ഹോമിയോപ്പതി ഡോക്ടർമാരെ മണ്ടത്തറ എന്ന് പറഞ്ഞാൽ അതിന്റെ അത്ര വലിയ മണ്ടത്തറ ഇനിയില്ല, ആണോ? അത്ര മണ്ടത്തറ ഹോമിയോപ്പതിയിൽ. വേറൊരു മണ്ടത്തരം പറഞ്ഞുതരാവോ? ഏ, വേറൊരു അങ്ങനെ മണ്ടത്തരം പറഞ്ഞുതരാവോ? ഹോമിയോപ്പതിയാ? ഇന്നലെ കാണിച്ചല്ലോ ഒരു ഇപ്പൊ വീഡിയോയിൽ, ഈ പേപ്പട്ടി, പേപ്പട്ടി വിഷയത്തിന് ഹോമിയോപ്പതിയിൽ മരുന്നുണ്ട് എന്ന് പറയുന്നത് ശുദ്ധ മണ്ടത്തറാണ്, ഇല്ല അതില്. ഇല്ല, പാമ്പ് പാമ്പ് കടി പാമ്പ് കടിച്ചിട്ടുണ്ടെന്ന് ആരാ പറയുന്നത്? ഒരു സ്ട്രോങ് കോഫി അകത്ത് ചെല്ലുമ്പോ, ചകത്ത് ചെന്നിട്ടുണ്ടാകുമ്പോ ഏത് മെഡിസിനും ഫലിക്കുന്നില്ല. അങ്ങനെ ഉണ്ടാകുമ്പോ ഒരു സ്ട്രോങ് ആയിട്ട് വിഷം ശരീരത്തിൽ ഉണ്ടാകുമ്പോ ആ വിഷം പുറത്തെടുക്കാതെ ഏത് ഹോമിയോപ്പതി മരുന്നാ ഫലിക്കുന്നത്? പേപ്പട്ടി കടിക്കുമ്പോ എന്താ വിഷം? എന്താണ് അത്? റേബിസ് അല്ലേ, വൈറസ് അല്ലേ അത്? റേബിസിന്റെ അപ്പൊ അതിന് മരുന്നില്ല, അതിന് മരുന്നില്ല, ഇല്ല. അത് അസുഖം, അതിന് സിംപ്റ്റംസ് കണ്ടു കഴിഞ്ഞാൽ പിന്നെ അതിന് മരുന്നില്ല. അതായത് ഹോമിയോപ്പതിയിൽ ഇല്ല, അലോപ്പതിയിൽ, ഹോമിയോപ്പതി അല്ലെങ്കിലേ ഇല്ല, ഹോമിയോപ്പതി അല്ലെങ്കിലേ ഇല്ല. നിങ്ങൾ നിങ്ങൾ ഇപ്പോ ലിസിൻ ഫ്ലൂ എന്ന് പറയുന്ന അസുഖത്തിനുണ്ടോ? ഏത് ഫ്ലൂ എന്ന് പറഞ്ഞ അസുഖത്തിനുണ്ടോ ഹോമിയോ മരുന്ന്? അങ്ങനെയല്ലല്ലോ ഹോമിയോപ്പതിയിൽ നോക്കാം. നിങ്ങൾക്ക് ഹോമിയോപ്പതിയിൽ ഫ്ലൂ വരുമ്പോ നിങ്ങൾ ഫ്രൂട്ട്സ് കഴിച്ചിട്ടുണ്ട്, നിങ്ങൾക്ക് കുളിരുണ്ടെങ്കിൽ ആർസെനിക് ആൽബാണ്, നിങ്ങൾക്ക് പാതി പാതി രാത്രി. ഫ്ലൂ എന്ന് പറയുന്ന അസുഖവും ഒരു വൈറസ് ആണ്, റാബീസ് എന്ന് പറയുന്നത് ഒരു വൈറസ് ആണ്. അപ്പൊ എന്താണ് രണ്ടിലും വ്യത്യാസം? ഒന്നിനും ഹോമിയോ ഉണ്ട്, ഒന്നിനും ഹോമിയോ ഇല്ല എന്ന് പറയാൻ കാരണം എന്താ? സയന്റിഫിക് ക്വാളിറ്റി അല്ലല്ലോ ഹോമിയോപ്പതി, ഹോമിയോപ്പതി വേറെ. അല്ല, ഞാൻ നിങ്ങൾ പറഞ്ഞല്ലോ അങ്ങനെ അങ്ങനെ അലോപ്പതിന്റെ. നിങ്ങൾ കേട്ടു, നിങ്ങൾ കേട്ടു, സോറി, നിങ്ങൾ പറഞ്ഞത്, നിങ്ങൾ പറഞ്ഞത് എന്താന്ന് വെച്ചാല് പേപ്പട്ടി വിഷബാധ എന്ന് പറയുമ്പോ അത് വിഷമാണ്. ആ വിഷം എന്തെന്ന് ചോദിച്ചപ്പോ അത് വൈറസ് ആണ്. വിഷം എന്ന് പറയുന്നത് മലയാളത്തിൽ മാത്രം, പിന്നെ ഏത് ഭാഷയിൽ വിഷം എന്ന് പറയുന്നത്? അപ്പൊ നിങ്ങൾ പറഞ്ഞ കാര്യം ഞാൻ പറയുന്നത്, അപ്പൊ അത് വൈറസ് ആണെന്നാ പറഞ്ഞത്. അപ്പൊ അത് വൈറസ് ആയതുകൊണ്ട് അത് ബാധിച്ച പ്രശ്നമാണെന്നാണ് നിങ്ങൾ പറയുന്നത്. അപ്പൊ ഇൻഫ്ലുവൻസ എന്ന് പറയുന്നത് ഒരു വൈറസ് അല്ലേ? അത് വേറെ വേറെ അല്ലേ വൈറസ്? ആ വൈറസ് ഈ വൈറസ് ഒന്നാണെന്ന്. അപ്പൊ എങ്ങനെയാണ് ഓരോ ഈ ഇന്ന വൈറസിന് അത് ആക്ട് ചെയ്യും, ഇന്ന വൈറസിന് ആക്ട് ചെയ്യില്ല എന്നുള്ളതിന്റെ പഠനമോ അല്ലെങ്കിൽ അതിന്റെ നിരീക്ഷണമോ എവിടെയെങ്കിലും ഉണ്ടോ? നിങ്ങൾ അത് ഒന്നും വേണ്ട ഹോമിയോപ്പതിയിൽ. നിങ്ങൾ ഫ്ലൂ ഫ്ലൂ നിങ്ങൾക്ക് പകർന്നിട്ട് വന്നാലും, നിങ്ങൾ അസുഖം നിങ്ങളെ വീട്ടിലുള്ള വേറെ ആൾക്ക് പകർന്നിട്ട് ആ ഫ്ലൂ വന്നാലും ഒരാൾക്ക് ആർസെനിക് ആൽബായിരിക്കും, പിന്നെ ഒരാൾക്ക് മർക്സോൾ ആയിരിക്കും, എല്ലാവർക്കും ഒരേ. അതായത് ഇൻഫ്ലുവൻസ എന്ന് പറയുന്ന വൈറൽ ഡിസീസിന് ഹോമിയോ ഫലിക്കുമെങ്കിൽ എന്തുകൊണ്ട് റാബീസ് എന്ന് പറയുന്ന വൈറൽ ഡിസീസിന് ഹോമിയോ ഫലിക്കുന്നില്ല? അത് കുറെ പറയാനുണ്ട്, ഞാൻ അത്ര ഡീപ്പ് ആയിട്ട്. ഈ ഈ റാബീസ് എന്ന് പറയുന്ന ഒരു ഹാഫ് മയാസം വന്ന് ഹാനി വന്ന് പറഞ്ഞു, അത് നിങ്ങൾ വായിച്ചിട്ടുള്ളോ? അതുകൊണ്ട് എന്താ സംഭവിക്കുന്നത്? ആ, അത് ടെർഷ്യറി ഇല്ല, സെക്കൻഡറി ടെർഷ്യറി സിംപ്റ്റം എന്ന്. അതില് അതിന് ജീവിച്ചവരെ ഇല്ല, റാബീസ് വന്നിട്ട് ജീവൻ ബാക്കിയായിട്ടുള്ളവരില്ല, എല്ലാം മരിച്ചു. സർവൈവ് ആയിട്ട് ആ സർവൈവ് വാക്സിൻ കണ്ടുപിടിക്കുന്നതിന് മുന്നത്തെ കാലത്തെ കാര്യമല്ലേ നിങ്ങൾ പറയുന്നത്? മരിക്കുന്നുണ്ട്. അയ്യോ, റാബീസ് വന്നു കഴിഞ്ഞാ പിന്നെ, ഞാൻ പറഞ്ഞ സിംപ്റ്റംസ് കണ്ടു കഴിഞ്ഞാ പിന്നെ ഇപ്പൊ നിങ്ങളെ വാക്സിൻ ഒന്നും പറ്റൂല. അപ്പോ കാണുന്നതിന് മുന്നേ കൊടുക്കുന്നതാണോ അപ്പൊ തെറ്റ്? കാണുന്നതിന് മുന്നേ കൊടുക്കുന്നതും ഒരു ചികിത്സ തന്നെയല്ലേ? കാണുന്നതിന് മുന്നേ, അതായത് റാബീസിന്റെ സിംപ്റ്റം നമ്മൾ കാണുന്നതിന് മുന്നേ തന്നെ അത് വാക്സിൻ എടുത്ത് അത് പ്രിവെന്റ് ചെയ്താൽ അതും ചികിത്സ തന്നെയല്ലേ? ആരല്ല എന്ന് പറഞ്ഞു ഇപ്പൊ വാക്സിനേഷൻ ചികിത്സ അല്ല. ഞാൻ വാക്സിനേഷൻ ഞാൻ നിഷേധിച്ചിട്ടില്ല എനിക്ക്. പിന്നെ അപ്പൊ പിന്നെ നിങ്ങൾ എല്ലാവരും മരിച്ചുപോയി എന്നൊക്കെ പറഞ്ഞ എന്തിനാണ് റാബീസ് വന്ന ആളുകൾ അല്ലെങ്കിൽ ഈ വൈറസ് ശരീരത്തിൽ പ്രവേശിച്ച എല്ലാ ആളുകളും മരിച്ചു എന്നൊക്കെ പറയുന്നത് എങ്ങനെയാണ്? ഏയ്, അതങ്ങനെ ഒരു വാക്കിന് പറഞ്ഞ അങ്ങനല്ല, അതിന്റെ സിംപ്റ്റംസ് കണ്ടു കഴിഞ്ഞാൽ പിന്നെ ജീവിച്ചു. അതല്ല നമ്മളിപ്പോ ക്വസ്റ്റ്യൻ ഉള്ളത്. ഹോമിയോപ്പതി കപടശാസ്ത്രം, ഹോമിയോപ്പതി കപടശാസ്ത്രം എന്ന് പറഞ്ഞതിന് മാത്രം ഞാൻ ചോദിച്ചത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ചോദ്യമാണ്.
അതായത് റാബീസ് എന്ന് പറയുന്നത് വൈറൽ ഡിസീസ് ആണ്, ഇൻഫ്ലുവൻസ എന്ന് പറയുന്നത് വൈറൽ ഡിസീസ് ആണ്. എന്തുകൊണ്ട് ഇൻഫ്ലുവൻസയില് ഹോമിയോ വർക്ക് ചെയ്യുന്നു, എന്തുകൊണ്ട് റാബീസിൽ വർക്ക് ചെയ്യുന്നില്ല? അതിനെപ്പറ്റി ഞാനിപ്പോ പറയാൻ ഞാൻ തയ്യാറെടുപ്പ് നടത്തിയിട്ടില്ല. ഞാൻ പറഞ്ഞത് ഈ ആർസെനിക് ആൽബം പിന്നെ ഡോട്ട് ബെല്ലഡോൺ അല്ല ഫോസ്ഫറസ് ഡോസ് ഡോട്ട് ലൈക്കോപ്പിൻ ഏത് രണ്ട് ഓക്കെ, റെമിഡിയുടെ എന്നാ ഇത്. അതിനുള്ള ചോദ്യം ഞാൻ വേറെ ചോദിച്ചു. മൊബൈൽ ഫോൺ എന്ന് പറഞ്ഞ മരുന്നിന് ആ ഡോട്ട് ഇട്ടിട്ട് അടുത്ത മരുന്ന് ഏതാണ്, അതിന്റെ വെക്ടർ ഏതാണ്? ഞാൻ കേട്ടിട്ടേയില്ലല്ലോ ആ മരുന്നിന്റെ അപ്പൊ ഇത് പേരേ അപ്പൊ കേട്ടിട്ടില്ല. പിന്നെ ഞാൻ നിങ്ങൾ കേൾക്കാം, എങ്ങനെയാ ഇത്? എനിക്കതിൽ വിശ്വാസം. ഈ ഓസിലോകോക്കിനും എന്നാ പിന്നെ പോട്ടെ, മൊബൈൽ ഈ പോലും അതൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല. ഞാൻ പറയ പഴയ എന്നാ പോട്ടെ, ഈ ഇലക്ട്രിസിറ്റി എന്ന് പറഞ്ഞിട്ട് ഒരു മരുന്ന് ഭൂമിയിൽ ഉണ്ട്, അതറിയോ? ഇല്ല ഞാൻ ഇംപോണ്ടറാബിൾ, അത് വിശ്വസിക്കുന്നില്ല ഞാൻ. ഇംപോണ്ടറാബിളിയ എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് മെഡിസിൻസ് ഉണ്ട്. ഞാനത് വിശ്വസിക്കുന്നില്ല. നിങ്ങളത് വിശ്വസിക്കാതിരിക്കണ എങ്ങനെ? ഞാനൊക്കെ ഹോമിയോ കോളേജിൽ പഠിച്ചിട്ടുള്ള സാധനമാണ് അത്, ആയി ശരി. അപ്പൊ ഒരു ഇംപോണ്ടറാബിളിയ. ഒരു പേപ്പറിൽ മരുന്നിന്റെ പേര് എഴുതിയിട്ട് അതിന്റെ മുകളിൽ ഒരു ബോട്ടിൽ വെച്ച് വാട്ടർ ബോട്ടിൽ വെച്ചാൽ അത് ഞാൻ ചോദിക്കാനിരിക്കുന്ന അതാ സാധനമാണ്, റെമിഡി ആവും. അതെല്ലാം വിശ്വസിക്കുന്നില്ല. കള്ളത്തരം. അത് ഞാൻ ചോദിക്കാനിരിക്കുന്ന സാധനമാണ്. നിങ്ങൾ എന്ത് അടിസ്ഥാനത്തിലാണ് അത് ശരിയെന്നും ഇത് തെറ്റെന്നും പറയുന്നത്? എന്താണ് അതിന്റെ ബേസിസ് എന്ന് പറയും. ഏത് തെറ്റ് എന്ന് ഞാൻ പറയുന്നത് ഒരു പറയുന്നത് പേപ്പറിൽ മരുന്ന് എഴുതി അതിന്റെ മുകളിൽ വെള്ളം വെച്ച് കുറച്ചു നേരം വെച്ച് കഴിഞ്ഞാൽ അതിലൊന്നും അത് ഇല്ലല്ലോ, മരുന്നാകും അതിലൊന്നും എന്ന് ഇല്ല, അതിൽ വിശ്വസിക്കുന്ന ഇല്ലല്ലോ. ഹോമിയോ ഡോക്ടർമാരുണ്ട് ഇവിടെ. അയ്യോ, അപ്പോ അതിലൊന്നും നിങ്ങൾ ഇല്ലല്ലോ. എന്ത് അതിന്റെ റെമിഡി അടിസ്ഥാനത്തിൽ? എങ്ങനെയാ? അപ്പൊ ശാസ്ത്രം അല്ലേ ഇത്? നിങ്ങൾ ഏത് ശാസ്ത്രമാണെന്ന്? ഒരു ശാസ്ത്രമാണെങ്കിൽ ഒരു നിങ്ങൾ ആർ പറയൂ. നിങ്ങൾ ഇപ്പോ ഒരു ശാസ്ത്രമാണെങ്കിൽ നിങ്ങൾ പറയൂ, ഇലക്ട്രിസിറ്റി എന്ന് പറഞ്ഞൊരു മരുന്നുണ്ട് ഹോമിയോയില്, അതിന്റെ വെക്ടർ ഏതാണ്? വെക്ടർ ഏത് എന്ന് ലൂണ പറയാനില്ല. എന്ന് പറഞ്ഞിട്ടൊരു മരുന്നുണ്ട്, അതിന്റെ വെക്ടർ ഏതാണ്? എക്സ്റേ എന്ന് പറഞ്ഞിട്ടൊരു മരുന്നുണ്ട്, അതിന്റെ വെക്ടർ ഏതാണ്? ഏതെന്നൊന്നും പറയാൻ പറ്റില്ല. നോർത്ത് പോൾ എന്ന് റെമിഡിയുടെ വെക്ടർ പറഞ്ഞിട്ടൊരു അല്ല, മരുന്നുണ്ട്, അതിന്റെ വെക്ടർ എല്ലാ ഏതാണ്? സൗത്ത് റെമിഡിയുടെ പോൾ എന്ന് ഇപ്പോ പറഞ്ഞിട്ടൊരു വെക്ടർ. മരുന്നുണ്ട്, അതിന്റെ വെക്ടർ ഏതാണ്? ഇതൊക്കെ പറഞ്ഞോളൂ. അതിനെല്ലാം ഞാൻ വെക്ടർ ഇപ്പൊ തന്നെ ഉണ്ടെന്ന് ആരാ കണ്ടില്ലേ? പറഞ്ഞ നിങ്ങൾക്ക് നിങ്ങൾക്ക് ഞാൻ ആർ ഇപ്പൊ നിങ്ങൾ തന്നെ കണ്ടില്ല. നിങ്ങളത് പറഞ്ഞെന്നാ ഞാൻ ഇപ്പൊ തന്നെ നിങ്ങൾക്ക് ഇതിൽ കണ്ടില്ലെന്ന്. ഒന്നും ചെയ്യണ്ട. ഞാനിപ്പോ നിർത്താൻ പോകും, പിന്നെ ഒരിക്കൽ സംസാരിക്കാം. നമ്മളെ ഐ നീഡ് എ വെരി ലോങ് ഇന്ററാക്ഷൻ വിത്ത് യു. നിങ്ങൾ ഒരു ആയിക്കോട്ടെ, അക്വൈന്റൈൻസ് ആയിട്ട് തന്നെ വേണം എനിക്ക് അതിന് ചർച്ച ചെയ്യാൻ. കുറെ എന്തായാലും താങ്കളുടെ ഈ സംസാരം ഞാൻ ഇവിടെ റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. ഇത് നമ്മള് ആയിക്കോട്ടെ. പുറത്ത് കുറച്ച് ഹോമിയോ ഡോക്ടർമാർക്ക് ഒന്ന് അയച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്. അല്ല ഞാനൊരു ഇത് അയക്ക, ഡയഗ്രാം അയക്ക. ഹിൽബർട്ട് സ്പേസും ഡേവിഡ് അതൊക്കെ ഹിൽബർട്ടിന്റെ എന്തുകൊണ്ടല്ല അയച്ചു? ഫോട്ടോ. നിങ്ങൾ എന്തൊക്കെ നിങ്ങൾക്ക് ഇതിൽ ഈ നമ്പറിൽ വണ്ടി വാട്സ്ആപ്പ് ഉണ്ടോ? വണ്ടി എങ്ങനെ റൺ ചെയ്യുന്നു എന്നുള്ളതൊക്കെ ഒരു പ്രധാനപ്പെട്ട കാര്യമാണെന്നുണ്ടെങ്കിലും വണ്ടി ഓടുന്നുണ്ട് എന്ന് നമുക്കിവിടെ കാണാൻ കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? അതിന്റെ ഉള്ളിൽ എന്തോ നടക്കുന്നുണ്ട് എന്നുള്ളതല്ലേ? ഇത് ഹോമിയോ എന്ന് പറയുന്ന വണ്ടി അത് ഓടുന്നുണ്ട് എന്നും കാണാൻ കഴിയുന്നില്ല, പിന്നെ അകത്ത് എന്താ നടക്കണേ എന്നുള്ളത് അന്വേഷിച്ച് വെറുതെ സമയം കളയാനും നമ്മളില്ല. അതുകൊണ്ടാണ് നമ്മൾ അത് നിങ്ങൾ എന്താ വിടുന്നത്. പറയുന്നത്? ഒരു 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 പശു അപ്പൊ ഒരു നിങ്ങൾ പശു വലിയ അസുഖമായിട്ട് വീഴുമ്പോ വലിയ സിദ്ധാന്തമൊക്കെ ആയിട്ട് വരുമ്പോ ഞാൻ വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യം നിങ്ങൾ പറഞ്ഞതിന്റെ കാര്യം തന്നെയല്ലേ ഞാൻ ഒരു ചോദിച്ചത്. ഒരു ആർസെനിക് പശു മാൽബത്തിന് ബെലഡോണ വെക്ടർ എന്ന് നിങ്ങൾ പറയുമെങ്കിൽ അയ്യോ നിങ്ങൾ അങ്ങനെ പറയൂ പറഞ്ഞില്ലല്ലോ. ഇലക്ട്രിസിറ്റി നിങ്ങൾക്ക് എന്ന് പറയുമ്പോൾ മനസ്സിലായിട്ടില്ല. എന്തൊക്കെയാണോ നിങ്ങൾ ആർസെനിക് മാൽബം ഡോട്ട്, ബെലഡോണ വെക്ടർ എന്ന് ആരാ പറഞ്ഞത്? നിങ്ങൾ ആ ഡോട്ട് ഇട്ടിട്ട് എന്തെന്നാ പറഞ്ഞേ? ആർസെനിക് ആൽബ ഡോട്ട് ബെലഡോണ, അതെന്താ സംഭവം? അത് മൾട്ടിപ്ലൈ ആണ്. ഡോട്ടിന്റെ അർത്ഥം മാത്തമെറ്റിക്സിൽ മൾട്ടിപ്ലിക്കേഷൻ, സൈസ് ഇതല്ലേ? എന്നിട്ട് അതുകൊണ്ട് എന്താ സിമ്പിൾ ഉണ്ടാവാൻ അല്ലേ? പോകുന്നത്? മൾട്ടിപ്ലൈ സിമ്പിൾ അല്ലേ? എന്തുകൊണ്ടാണ് ഡോട്ട് അവിടെ ബെലഡോണ പ്രോഡക്റ്റ് ആണ്. വന്നത്? അതിന് എന്തുകൊണ്ട് അത് ഡോട്ട് ലൈക്ക്, പ്രോഡക്റ്റ് ആണ്. എന്തുകൊണ്ട് അത് ലൈക്കോപ്പൊടി ആവാൻ വന്നത്? രണ്ട് വെക്ടർസിനെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ അതിന് ഡോട്ട് പ്രോഡക്റ്റ് എന്ന് പറയൂ. അതെന്താണ്? കേട്ടില്ലേ? അതിന്റെ രണ്ടിന്റെ തമ്മിലുള്ള ആംഗിള് എത്ര എന്ന് മനസ്സിലാക്കി ആവണമെങ്കിൽ ഈ ഡോട്ട് പ്രോഡക്റ്റ് കിട്ടുന്നത്, ഡോട്ട് പ്രോഡക്റ്റ് കൊടുക്കുന്നത് കോസൈൻ ഓഫ് ദ ആംഗിൾ. ഇപ്പൊ ഈ ആർസെനിക് അപ്പോ വാൽവിന്റെ ഈ കൂടെ ഡോട്ട് പ്രോഡക്റ്റ് ബെലഡോണ വന്നത് എന്തുകൊണ്ടാണ്? ഏത് രണ്ട് റെമിഡിയുടെ ഡോട്ട് പ്രോഡക്റ്റ് സീറോ ആയിട്ട് വരും എന്നാണ് ഞാൻ പറയാൻ ഉദ്ദേശിച്ചത്. ആ സീറോ ആയിട്ട് പറയുമ്പോ ഒരു ഹിൽബർട്ട് സ്പേസ് ആണ്. ഹിൽബർട്ട് സ്പേസിൽ ഈ രണ്ട് റെമിഡിയുടെ ഇത് പ്രോഡക്റ്റ് ഡോട്ട് പ്രോഡക്റ്റ് സീറോ ആയിട്ട് വന്നാൽ അത് കോസൈൻ ഓഫ് കോസ് 90 എന്ന് പറഞ്ഞാൽ ഈക്വൽ ടു സീറോ എന്ന് കേട്ടിട്ടില്ലേ നിങ്ങൾ? കോസ് 90 വാല്യൂ അല്ലേ സീറോ? അപ്പോ ഈ ഡോട്ട് പ്രോഡക്റ്റ് ഏത് രണ്ട് റെമിഡിയുടെ വാല്യൂ, ഇത് ഡോട്ട് പ്രോഡക്റ്റ് ഏത് രണ്ട് റെമിഡി വേണമെങ്കിലും എടുത്തോ നിങ്ങൾ, അതിന്റെ ഡോട്ട് പ്രോഡക്റ്റ്, ആ രണ്ടിന്റെ ഡോട്ട് പ്രോഡക്റ്റ് എന്ന് പറഞ്ഞാൽ ആ രണ്ടിന്റെ തമ്മിലുള്ള ആംഗിൾ. സോറി കേട്ടു, കുറച്ച് നിങ്ങൾ സംസാരിക്കതേ. അപ്പൊ നോർത്ത് പോളും ലൂണയും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്താലും സീറോ ആണോ വരിക? ആ സീറോ ആണോ അതിന്റെ ഡോട്ട് പ്രോഡക്റ്റ്? അതെ, മൾട്ടിപ്ലൈ ആണല്ലോ. അത് വെക്ടർ ആക്കണം. മൂന്ന് ഡോട്ട് പ്രോഡക്റ്റ്, മിനിമം പ്രോഡക്റ്റ് ആണ്. മിനിമം മിനിമം മൂന്ന് വാല്യൂ വേണ്ടേ? ഒരു വെക്ടർ എന്ന് പറയുമ്പോൾ മിനിമം അതെ മൂന്ന് വാല്യൂ വേണോ? അപ്പൊ ഇലക്ട്രിസിറ്റി ഡോട്ട് ലൂണ അത് മൾട്ടിപ്ലൈ ചെയ്താലും ഇത് തന്നെയാണ് വരിക. സീറോ. ആ സീറോ വരും. ആണ് അങ്ങനെ ആൽബട്രോസ്, ആൽബട്രോസ് ഡോട്ട് ബെർലിൻ വോൾ, അതല്ലേ ഈ അതും മെറ്റീരിയൽ സീറോ ആണ്. മെഡിക്ക, ഈ മെറ്റീരിയൽ മെഡിക്ക എത്ര കോമ്പാറ്റിബിൾ എന്ന് പറഞ്ഞാല് അല്ല, ഞാൻ കൺഫോർമസ് ചോദിക്കുന്നത് ടു ഇതാണ്, ഇത് ഹോമിയോപ്പതി, ഇത് ക്വാണ്ടം മെക്കാനിക്സിന്റെ, എന്റെ സംശയമാണ് ഞാൻ ക്വാണ്ടം ചോദിക്കുന്നത്. മെക്കാനിക്സിന്റെ ഈ ഹിൽബർട്ട് സ്പേസിന് കൺഫോം ചെയ്യുന്നതാണ് ഹോമിയോപ്പതി.
മെറ്റീരിയ മെഡിക്ക. എന്റെ സംശയമാണ് ഞാൻ ചോദിക്കുന്നത്, ബെർലിൻ വാൾ ഡോട്ട് ആൽബട്രോസ് അതും സീറോ ആയിരിക്കുമോ? ആൽബർട്ട്രോസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ആ മരുന്ന് അറിയില്ലേ? ഇല്ല ഇല്ല, അങ്ങനത്തെ മരുന്നൊന്നും ഞാൻ കേട്ടിട്ടില്ല. നിങ്ങൾ ഞാൻ ഈ കേൾക്കാത്തത് ഗിബ്സൺ എങ്ങനെയാ മില്ലർ എന്റെ കുഴപ്പമാവുക? ക്ലാസിക്കൽ മെഡിസിൻ മാത്രം ഞാൻ പ്രാക്ടീസ് എന്താണ് ഈ ചെയ്തിട്ടുള്ളൂ, ഞാൻ ക്ലാസിക്കൽ എന്നോട് കൊടുക്കാറുണ്ട്. ഉദ്ദേശിക്കുന്നത്? ഇപ്പോൾ ക്ലാസിക്കൽ ഗിബ്സൺ മില്ലറിന്റെ ആ ഒരു ടേബിളില്ല, ടേബിളിൽ പറയുന്ന പ്രധാനപ്പെട്ട എന്ത് പോളിക്രസ്റ്റ് റെമിഡീസ് ആ അത് എന്ന് അതാണ്. വെച്ചാൽ പഴഞ്ചൻ പോളിക്രസ്റ്റ് സാധനങ്ങൾ അല്ലാത്ത നിങ്ങൾ നിങ്ങൾ പ്രൂവ് ചെയ്യാത്ത റെമിഡീസ്, അങ്ങനെ ഒരുപാട് പ്രൂവ് ചെയ്യാത്ത റെമിഡീസ് ഉണ്ട്. പ്രൂവ് അത് നമ്മൾ ചെയ്തിട്ടില്ല എന്നാണ് സയന്റിഫിക് ആയിട്ട് പറഞ്ഞത്. ഈ ഇതില്ലേ ഏത് നമ്മളെ പ്ലോസിബിൾ മെക്കാനിസം കണ്ടുപിടിക്കാൻ അങ്ങനെ പ്രൂവ് ചെയ്യാത്ത റെമിഡി കൊണ്ടൊന്ന് സയന്റിഫിക് ആയിട്ട് നമുക്ക് പ്രൂവ് ചെയ്തിട്ടില്ല മെക്കാനിസം. എന്ന് ആരാ പറഞ്ഞത്? ഇതൊക്കെ പ്രൂവ് ചെയ്തെന്ന് പറഞ്ഞു ഇത് തന്നെയാണല്ലോ ഞാൻ ഇതൊക്കെ ഡിറൈവ് പുസ്തകത്തിൽ ചെയ്ത്, എഴുതിച്ചിരിക്കുന്നത്. ഞാൻ അതിരിക്കട്ടെ, ഞാൻ ഇപ്പൊ ഡിറൈവ് ചെയ്തു, ഞാൻ അതിനെ പറ്റി അപ്പോ ഇപ്പൊ ഞാൻ ചർച്ച ചെയ്യാൻ ചോദിക്കുന്നത് ഉദ്ദേശിക്കുന്നില്ല. അല്ല, ഇപ്പൊ ഈ ഇമ്പോണ്ടറാബിലിയ എന്ന് പറയുന്ന ഗ്രൂപ്പ് ഓഫ് മെഡിസിൻസ് അപ്പോ അൺസയന്റിഫിക് ആണെന്നാണോ താങ്കൾ പറയുന്നത്? ഞാൻ അതിനെ പറ്റി പഠിച്ചിട്ടേ ഇല്ല, പിന്നെ എങ്ങനെ ഞാൻ എന്ത് പറയാൻ ഞാനത് ഉദ്ദേശിക്കുന്നില്ല കേട്ടോ. പഠിച്ചിട്ടുണ്ടെന്നേ. നമ്മൾ ബി എച്ച് എം എസ് ൽ അത് പഠിക്കണമല്ലോ. ആയിക്കോട്ടെ ആയിക്കോട്ടെ. അതുകൊണ്ടാണല്ലോ ഇതൊക്കെ അശാസ്ത്രീയാണെന്ന് നമ്മൾ പറയുന്നത്. അപ്പൊ അതെന്തിന്റെ കുറച്ച് ഓ ഈ ഇമ്പോണ്ടറബിലിയ എന്ന് പറയുന്നത് ആ മെഡിസിൻ ഏതാണ്, ഏത് അതെ, സാധനമാണ്? അതാണ് എക്സ്റേ, മൊബൈൽ ഫോണ്, ലൂണ, ഇലക്ട്രിസിറ്റി, നോർത്ത് പോള്, സൗത്ത് പോള്, ഇതൊക്കെ അതിൽ വരുന്നതാണ്. ആ ശരി ശരി, മനസ്സിലായി മനസ്സിലായി. ഉണ്ടാവും. അപ്പൊ ഞാനത് 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 കഷ്ടപ്പെട്ട് പഠിച്ച് ഈ 15 മാർക്കിന് മാർക്കിന് എസ് എ എഴുതിയിരിക്കുന്ന ആളാണ് നമ്മളൊക്കെ. അപ്പോ നമ്മളോട് നിങ്ങൾ ഇങ്ങനെ പറയുന്നത്, ഇപ്പോ ഒരു ഒരു റെമിഡി കിട്ടി സഹിക്കുമോ? കഴിഞ്ഞാൽ എന്നോട് ഒരു എവിടെ ഗുജറാത്തിന്റെ ഒരു ഹോമിയോ മെഡിക്കൽ കോളേജിന്റെ സ്റ്റുഡൻസ് എന്നോട് ഇത് ചെയ്തു, ആർഗ്യുമെന്റ് ചെയ്തു, ഒരു മെഡിസിൻ ഏതാന്ന് കണ്ടുപിടിക്കാൻ പറ്റൂല. ഞാൻ പറഞ്ഞു കണ്ടുപിടിക്കാൻ ഇത് ഏത് പറ്റൂ, ഏത് എന്ന് ഞാൻ പ്രൂവ് ചെയ്യാം. ആർസിക് ആൽബൻ ആണോ, വേറെ കണ്ടുപിടിക്കാൻ ഭയങ്കര പ്രയാസം. ഒരുപാട് ചിലപ്പോ ഒരു മാസം, ഒന്നര മാസം, 6 മാസം എല്ലാം വേണ്ടി വരും ഒരു മെഡിസിൻ. അങ്ങനെയല്ല, ആർസിക് ആൽബിന്റെ സിംറ്റംസ് നമുക്ക് കൂടെ 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 കാണാൻ കിട്ടുന്നു, ഫ്രീക്വന്റ് ആയിട്ട് കാണാൻ കിട്ടുന്ന ഒരു മെഡിസിൻ സിംറ്റംസ് ആണ് ആർസിക് ആൽബ്. കൂടെ കൂടെ മൊത്തത്തിൽ മാക്സിമം നമ്പർ ഓഫ് ടൈംസ് ഫ്രീക്വൻസി ഫ്രീക്വന്റ് വേണ്ടി വരുന്ന റെമിഡിയാണ് ആർസനിക് ആൽബം. അതില്ലെങ്കിൽ എനിക്ക് നല്ലോണം ഓറഞ്ച് ഒരു 10 ഓറഞ്ച് ഒരു ദിവസം കഴിച്ചിട്ട് ഐസ് എല്ലാം തിന്നിട്ട് ഞാൻ ആർസനിക് ആൽബ് സിംറ്റംസ് എന്റെ ശരീരത്തിൽ ഓട്ടോമാറ്റിക്കായി വരുന്ന പോലെ ഞാൻ ആക്കാം. അതുകൊണ്ട് ഇലക്ട്രിസിറ്റി എടുത്തിട്ട് അതിന്റെ സിംറ്റം കൊണ്ടുതരാൻ പറ്റുമോ? ഇല്ല ഇല്ല, ആർസനിക് ആൽബം നിങ്ങൾ അയച്ചോ, നിങ്ങൾ മൂന്ന് മൂന്ന് ബോട്ടിൽ ഒന്നിൽ ഒന്നിൽ കഴിച്ചിട്ട് അയ്യോ ഞാൻ കറണ്ട് പോയി അടിക്കരുത്. അവർ അയച്ച അവർ മൂന്ന് ബോട്ടിൽ, പക്ഷെ അവർ ഇലക്ട്രിസിറ്റി കഴിച്ചിട്ട് നിങ്ങൾ ഒരു ഗർഭകാലമാണ് എടുത്തോ, 10 മാസം തന്നെ എടുത്തോ, എന്നാലും വേണ്ടില്ല. പക്ഷെ എനിക്ക് അതിന്റെ സിംറ്റം നിങ്ങൾ കൊണ്ടുതന്ന ഞാൻ ഇപ്പൊ തന്നെ കലിമയല്ല. പറ്റില്ല, പോളിക്രസ്റ്റ് റെമഡീസ് മാത്രം പറ്റും. ഞാൻ പറയുന്നത് മാത്രം, ഇത് സയന്റിഫിക് ആയിട്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് പള്ളിയില്ലല്ലോ അല്ലേ? അടുത്ത തവണ ഹാനിമാന്റെ പ്രതിമ കാണുമ്പോ അവിടെ പോയി പറഞ്ഞോ. ഓക്കെ, നിങ്ങൾ കളിയാക്കല്ലേ, ഞാൻ കളിയാക്കല്ല, നമ്മളിതൊക്കെ തമാശയായിട്ട് എടുക്കുന്നതാണ്. നിങ്ങൾ പറയുമ്പോ നമുക്ക് സി നമ്മള് നമ്മള് നിങ്ങളിത് പഠിക്കാതെയാണ് ഈ ഇതൊക്കെ വിളമ്പുന്നത്. ഓക്കെ, അയ്യോ ഞാൻ അതിൽ ചെയ്തത്ര പഠിക്കാതെ എന്നുകൊണ്ട് ഉദ്ദേശിച്ചത്, നിങ്ങൾ ഒരു ജോലി കണ്ടെത്താൻ വേണ്ടിട്ട് ബി എച്ച് എം എസ് ഒന്നും പോയി പഠിച്ചിട്ടില്ലല്ലോ. നിങ്ങളുടെ ബാല്യകാലം ഞാൻ റിട്ടയർഡ് ബാങ്ക് മാനേജർ ആണ്. അപ്പൊ അങ്ങനെയുള്ള ലക്ഷറിയിലൊക്കെ നിങ്ങൾക്ക് ഇത് പറയുമ്പോൾ നിങ്ങൾക്ക് അത് ഹോബിയായിട്ട് ചെയ്യാം. ഓക്കെ, നമ്മളെ പോലുള്ള കുട്ടികള് ഇത് പഠിച്ചിറങ്ങിയിട്ട് ഇതൊരു തൊഴിൽ മാർഗമായിട്ട് അന്വേഷിച്ച് ചെല്ലുമ്പോ ഇമാതിരി സാധനം പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ആളുകൾ കോളേജ് തുറന്നിരിക്കുമ്പോ നമ്മുടെ ബുദ്ധിമുട്ട് നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. നിങ്ങളത് ലക്ഷറി ആയിട്ട് പറഞ്ഞോ, പക്ഷെ ദയവായിട്ട് അതും കൊണ്ട് പുറത്തേക്ക് ഇറങ്ങിക്കരുത്. അത്ര എനിക്ക് പറയാനുള്ളൂ. അത് നിങ്ങൾ ലക്ഷറി ആയിട്ട് അവിടെ വല്ല ഇതുപോലെ നമ്മള് അയൽവാസി ഒരു 2.5 വയസ്സിന്റെ കുഞ്ഞി തലക്കടിയായിട്ട് ഫിറ്റ്സ് വരുമ്പോ മാറ്റിയത് ഞാനാണ്. ഇവിടെയുള്ള എല്ലാ ന്യൂറോളജിസ്റ്റിന്റെ അടുത്ത് പോയിട്ട് അവർ പറഞ്ഞു ലൈഫ് ലോങ് ഫിനോബാർബിറ്റോൺ എന്നുള്ള മെഡിസിൻ എടുക്കണം. ഞാൻ ഏത് തലക്ക് അടിച്ച അടി ആയാലും ഏതാ എടുക്കേണ്ടത് നിങ്ങൾ പറഞ്ഞു? ഹോമിയോപ്പത്തിൽ ഏതാ പറയുന്നത്? പറഞ്ഞേരട്ടെ, ഹെഡ് ഇഞ്ചുറി ആയിട്ട് എപ്പിലെപ്സി വന്നാൽ ആ ഞാൻ പറഞ്ഞേരട്ടെ. ആ എന്റെ വീടിന്റെ തൊട്ടടുത്ത് ഒരു മുല്ലാക്ക ഉണ്ട്. ഓക്കെ, അയ്യോ റെമിഡി പേര് പറഞ്ഞു. ആ മുല്ലാക്ക കൊടുക്കുന്ന റെമഡിയുടെ പേര് ഞാൻ പറഞ്ഞുതരാം. ഡൈഹൈഡ്രജൻ മോണോക്സൈഡ്. പുള്ളി അതാണ് ലിറ്റർ കണക്കിന് കോരി കൊടുക്കുന്നത്. എത്ര എത്ര ആൾക്കാരാണ് അവിടെ ക്യൂ നിൽക്കണത് നിങ്ങൾക്ക് വല്ല പിടിയുണ്ടോ? അവിടെ 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 വന്ന് മാറിപ്പോകുന്ന അസുഖങ്ങളുടെ പേര് കേട്ടാ നിങ്ങൾ ഞെട്ടും. എന്തൊക്കെയാണ്? സ്കിസോഫ്രീനിയ, ബൈപോളർ ഡിസോർഡർ, സീഷറൽ ഡിസോർഡേഴ്സ്, അതുപോലെ അതുപോലെ ഹൈപ്പർ തൈറോയിഡിസം, ഹൈപ്പോ തൈറോയിഡിസം എല്ലാം അവിടെ ഈ ഒരൊറ്റ മരുന്ന്, വേറെ ഒന്നും അവർ കൊടുക്കുന്നില്ല. ഡൈഹൈഡ്രോജൻ മോണോക്സൈഡ്. ഓക്കെ, അത് കന്നാസിലാക്കി കൊടുക്കും.
അല്ല അതായിട്ട് ഓക്കെ, അത് പിന്നെ ഇതായിട്ട് ഉസ്താദ് എന്തിനാ അവിടെ നിങ്ങൾ ഊതിയാണ് കൊടുക്കണേന്ന് മാത്രം. ഓക്കെ, അതും ഇതായിട്ട് എന്തിനാ നിങ്ങൾ താരതമ്യം ചെയ്യുന്ന ആവശ്യമില്ലല്ലോ, അത് ആവശ്യമില്ലാത്തതല്ലേ ആവശ്യമുണ്ട്. നിങ്ങൾ ഈ അതല്ലല്ലോ. ഡൈഹൈഡ്രജൻ മോണോക്സൈഡ് ഒന്ന് ഗൂഗിൾ അടിച്ചു നോക്കുക, അപ്പൊ നിങ്ങൾ ഞെട്ടും. അപ്പൊ പറഞ്ഞ പോലെ ശരി, ബൈ നിങ്ങൾ ഈ ഇത് ഹോമിയോപ്പത്തി ബൈ. കപടശാസ്ത്രം എന്നുള്ള വിവരക്കേട് ഇനി പറയണ്ട, പ്ലീസ് കേട്ടോ. എനിക്ക് അത് അത് ഞാൻ കേൾക്കാൻ ഇനി പറയും, പറ്റാത്തതാണ്, കേൾക്കാൻ പറ്റാത്തത്. അത് ഞാൻ ഞാൻ പറഞ്ഞില്ലേ നിങ്ങൾ ഈ കേൾക്കുന്നതേ, നിങ്ങൾ ഈ അൺസബ്സ്ക്രൈബ് ചെയ്തോ, അതാ ഗുജറാത്തിന്റെ നല്ലത്. സ്റ്റുഡൻസ് അയച്ചു കൊടുത്ത ആർസനിക് അളവ് ഞാൻ കണ്ടുപിടിച്ചു, അതാണ് ഞാൻ എന്നാ പറയുന്നത്. ഞാൻ നിങ്ങൾ കേൾക്കാൻ ഇലക്ട്രിസിറ്റി ഒരു 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 ബാറ്ററിയിലാക്കിയിട്ട് ഞാൻ അയച്ചു തരാം, നിങ്ങൾ അതൊന്ന് പൊട്ടൻഡൈസ് ചെയ്ത് ബാറ്ററിയില്ല അതിന്റെ അതിന്റെ മരു അതിന്റെ സിംറ്റം ഒന്ന് എനിക്ക് പറഞ്ഞു എന്നാ. പിന്നെ അപ്പൊ തന്നെ ഞാൻ കലിമയുള്ളൂ, ഹോമിയോപ്പതി കലിമ. അപ്പൊ ശരി, ബൈ. ആ ബൈ ബൈ ബൈ. നമ്മളെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുക. മറ്റു രീതിയിൽ സപ്പോർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിലുണ്ട്. നിങ്ങളുടെ ഓരോ ലൈക്കും ഷെയറും അതുപോലെ കമൻ്റ് ഇടുന്നതും ഇതിൽ ഈ വീഡിയോ അതിൻ്റെ താഴെ വരുന്ന കമൻറ്റുകൾക്ക് നിങ്ങൾ പ്രതികരിക്കുന്നതെല്ലാം തന്നെ വീഡിയോയുടെ റീച്ച് കൂടുന്നതിന് വലിയ തോതിൽ ഉപകാരപ്പെടുന്ന സംഗതിയാണ്. അപ്പോൾ അതുകൊണ്ട് അതിൽ നിങ്ങൾ ഏർപ്പെടണം എന്നും കൂടി ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. മറ്റുള്ള രീതിയിലുള്ള സപ്പോർട്ട് തുടർന്നും നിങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു.